േണിംഗ് ന്യൂ ഹൊറൈസൺ ടു യുവർ ഡ്രീം സർവീസസ് ഹാപ്പി ലേർണിംഗിന്റെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആ ടോപ്പിക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ കണ്ടന്റ് ഒന്ന് എത്തിക്കാനും വേണ്ടി ഒന്ന് സഹായിക്കാം ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ റിസർവ് ബാങ്കിനെ കുറിച്ചാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഭാരതീയ റിസർവ് ബാങ്ക് ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ ആർ ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകരിച്ചത് ഈ ഹിൽട്ടൺ യങ് കമ്മീഷനെ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു ഹിൽട്ടൺ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പേര് വന്നു അതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് രൂപീകൃതമായത് ഈ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനൊക്കെ മുന്നേ ഈ ആക്ടിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയാറിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകരിച്ചു ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആർ ബി ഐ ആക്ട് പാസ്സായി ഈ ആക്ടിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു ഇതിനെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി മാസം ഒന്നാം തീയതിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമാണ് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് അല്ലെങ്കിൽ ദേശീയ ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത് ദിവസം ജനുവരി ഒന്നാം തീയതി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അപ്പം ഈ വർഷങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യയിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കും ഏതാണ് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയിലായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തുടക്കത്തിൽ സ്ഥിതി ചെയ്തിരുന്നത് കൊൽക്കത്തയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് നമ്മളുടെ റിസർവ് ബാങ്കിൻ്റെ ആ സ്ഥാനം മാറ്റിയത് കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റിയത് ഇന്ത്യയിലെ ബാങ്കിംഗ് റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആർ ബി ഐ ദേശ സാൽക്കരിച്ച അതേ വർഷം തന്നെയാണ് ഇന്ത്യയിലെ ബാങ്കിംഗ് റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്നത് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ട് ആർ ബി ഐയുടെ ഗവർണർ ആയത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ അദ്ദേഹം ബ്രിട്ടീഷുകാരനായിരുന്നു വിദേശിയായിരുന്നു എന്നാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് സി ഡി ദേശ്മുഖാണ് സി ഡി ദേശ്മുഖാണ് ആദ്യത്തെ ഇന്ത്യക്കാരനായ റിസർവ് ബാങ്ക് ഗവർണർ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി അഞ്ച് പൊതുബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിയും സി ഡി ദേശ്മുഖാണ് തുടർച്ചയായി അഞ്ച് പൊതു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിയാണ് സി ഡി ദേശ്മുഖ് അതുപോലെ ആദ്യത്തെ ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചത് സി ഡി ദേശ്മുഖാണ് ആദ്യ ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചത് ആരാണ് സി ഡി ദേശ്മുഖാണ് ബാങ്കുകളുടെ ബാങ്ക് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഇങ്ങനെ നിരവധി പേരുകൾ ആർ ബി ഐക്ക് ബാങ്കുകളുടെ ബാങ്ക് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഇതൊക്കെ എന്താണ് നമ്മളുടെ റിസർവ് ബാങ്കിന്റെ മറ്റ് പ്രധാനപ്പെട്ട പേരുകളാണ് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് ഇങ്ങനത്തെ പേരുകളിലാണ് നമ്മൾ നേരത്തെ ആദ്യത്തെ ഗവർണർമാരെ കുറിച്ചൊന്ന് പറഞ്ഞു ഏറ്റവും കുറഞ്ഞ കാലത്ത് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ആർ ബി ഐ ഗവർണറായിരുന്ന ആളാണ് അമിതാഭ് ഘോഷ് ഏറ്റവും ഷോർട്ട് ടെന്യൂറിൽ ഇരുന്നിട്ടുള്ള ആൾ അമിതാഭ് ഘോഷാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ലോങ്ങസ്റ്റ് പീരീഡിൽ ആർ ബി ഐ ഗവർണറായിരുന്നത് രാമറാവു ആണ് ബെനഗൽ രാമറാവു ആണ് ലോങ്ങസ്റ്റ് ടേമിൽ ആർ ബി ഐ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ഇനി ഇതുവരെ വനിത ആയിട്ടാരും ആർ ബി ഐ ഗവർണർ ആയിട്ടില്ല പക്ഷെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുണ്ട് അങ്ങനെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് കെ ജെ ഉദ്ദേശി എന്ന് പറയുന്ന വ്യക്തി ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യ വനിത കെ ജെ ഉദ്ദേശിയാണ് നിലവില് ഇരുപത്തഞ്ചാമത്തെ വ്യക്തിയാണ് ആർ ബി ഐ ഗവർണർ ആയിട്ടുള്ളത് ഇരുപത്തഞ്ചാമത്തെ ആർ ബി ഐ ഗവർണറാണ് നിലവിലുള്ളത് അദ്ദേഹം ശക്തികാന്ത ദാസ് ആണ് ഇപ്പം പ്രസന്റ് ആർ ബി ഐ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് ശക്തികാന്തദാസ് ആണ് അദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ ആർ ബി ഐ ഗവർണറാണ് ഒരു രൂപയുടെ കറൻസി നോട്ട് ഒഴികെ ബാക്കി എല്ലാ കറൻസി നോട്ടിലും ഒപ്പുവയ്ക്കുന്നത് ആർ ബി ഐ ഗവർണർ ആണ് ഒരു രൂപയുടെ ഒഴികെയുള്ള മറ്റെല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത് ആർ ബി ഐ ഗവർണറാണ് എന്നാൽ ഇതുവരെ കറൻസി നോട്ടിൽ ഒപ്പുവെക്കാത്ത ഒരു ആർ ബി ഐ ഇട ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് കെ ജി അംബേഗംകാറാണ് അദ്ദേഹം ഇതുവരെ അതായത് അദ്ദേഹം സേവന അനുഷ്ഠിച്ചിരുന്ന കാലത്ത് കറൻസി നോട്ടിൽ അദ്ദേഹം ഒപ്പുവെച്ചിട്ടില്ല അത് കെ ജി അംബേഗംകാറാണ് പിന്നെ പ്രധാനമന്ത്രിയായിരുന്നതും ആയിരുന്നതും ആർ ബി ഐ ഗവർണറായിരുന്നതും അതുപോലെ യു ജി സി ചെയർമാൻ ആയിരുന്നതും അതുപോലെ ധനകാര്യ മന്ത്രിയും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആർ ബി ഐ ഗവർണർ ആയിരുന്നു യു ജി സിയുടെ ചെയർമാൻ ഒക്കെ ആയിരുന്ന വ്യക്തി മൻമോഹൻ സിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന പദ്ധതി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ പദ്ധതി ആർ ബി ഐയുടെ കീഴിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു രൂപയുടെ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആർ ബി ഐ ഗവർണർ അല്ല എന്ന് പിന്നെ ആരാണ് ഫിനാൻസ് സെക്രട്ടറി ആണ് ഈ ഒരു ഒരു രൂപയുടെ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ് ഒരു രൂപയുടെ നോട്ടില് ഒപ്പുവെക്കുന്നത് ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് എന്നാൽ ഇന്ത്യൻ ബാങ്കിങ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇന്ത്യൻ ബാങ്കിങ് ആക്റ്റും ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്റ്റും റെഗുലേറ്റിംഗ് ആക്ട് നേരത്തെ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വന്നു ഇന്ത്യൻ ബാങ്കിങ് ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആർ ബി ഐയുടെ അക്കൗണ്ടിങ് ഇയർ നമുക്കറിയാം ഒരു ഫിനാൻസ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാല് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് എന്നാൽ ആർ ബി ഐയുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആർ ബി ഐയുടെ അക്കൗണ്ടിംഗ് ഇയർ നമുക്കറിയാം ഒരു ഫിനാൻസ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് എന്നാൽ ആർ ബി ഐയുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാല് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ നിലവില് ആർ ബി ഐക്ക് പതിനായിരം രൂപയുടെ വരെ കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ർ ബി ഐക്ക് നിലവിൽ പതിനായിരം രൂപയുടെ വരെ കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ ഒരു ആർ ബി ഐയുടെ കീഴിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിലുണ്ട് അവയും ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് റിസർച്ച് ഐ ജി ഐ ഡി ആർ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിംഗ് ടെക്നോളജി ഹൈദരാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് എൻ ഐ ബി എം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനവും ആർ ബി ഐയുടെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാഡാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നെബാർഡിൻ്റെ എക്സ്പാൻഷൻ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് നബാഡ് രൂപീകൃതമായത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് നബാർഡ് രൂപീകൃതമായത് ഇന്ത്യയുടെ അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് നബാർഡ് അറിയപ്പെടുന്നത് അതായത് ഡെവലപ്മെന്റ് ബാങ്കുകളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്ക് ആണ് ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് നിലവിൽ വന്നത് ശിവരാമൻ കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് നബാർഡ് നിലവിൽ വന്നത് ഈ ശിവരാമൻ കമ്മിറ്റി കമ്മറ്റി കാർഡ് കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട് കാർഡ് കമ്മിറ്റി എന്നും ശിവരാമൻ കമ്മിറ്റി അറിയപ്പെടുന്നുണ്ട് ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് നെബാഡ് ആണ് മൈക്രോ ഫിനാൻസ് റെഗുലേറ്റിംഗ് അതോറിറ്റി എന്നാണ് നെബാഡ് അറിയപ്പെടുന്നത് മൈക്രോ ഫിനാൻസ് റെഗുലേറ്റിംഗ് അതോറിറ്റി കൂടാതെ നെബാർഡാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും നബാർഡാണ് നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നബാഡ് ആക്ട് നയൻറ്റീൻ എയ്റ്റി വണ്ണിലെ നബാർഡ് ആക്ട് വഴിയാണ് നബാർഡ് രൂപീകൃതമായത് നയൻറ്റീൻ എയ്റ്റി വണ്ണിലാണ് നബാർഡ് ആക്ട് വന്നത് അതിലൂടെ രൂപീകൃതമായിട്ടുള്ള ഒരു ബോഡിയാണ് നെബാർഡ് സോ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ആർ ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സും മുംബൈയിലാണ് അതുപോലെ തന്നെ നെബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം റൂപേ കിസാൻ കാർഡ് ഇ ശക്തി ഇവയൊക്കെ നെബാർഡിന്റെ കീഴിൽ വരുന്ന ചില പദ്ധതികളാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം റൂപേ കിസാൻ കാർഡ് ഈ ശക്തി ഇവയൊക്കെ നെബാർഡിന്റെ കീഴിൽ വരുന്ന പദ്ധതികളാണ് ജി ആർ ചിൻറ്റാലയാണ് നിലവിലെ നെബാർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജി ആർ ചിൻറ്റാലുമാണ് നെബാർഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് ആർ ആർ ബി ആണ് റീജിയണൽ റൂറൽ ബാങ്ക് നെബാർഡാണ് റീജിയണൽ റൂറൽ ബാങ്കിനെ നിയന്ത്രിക്കുന്നത് പക്ഷെ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഒരു ഓർഡിനൻസ് വഴിയാണ് ആർ ആർ ബി സ്ഥാപിതമായത് റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഓർഡിനൻസ് വഴിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ആർ ആർ ബി ആക്ട് നിലവിൽ വന്നു ആദ്യം ഓർഡിനൻസ് ആയിട്ടാണ് വന്നത് അതിനുശേഷം എഴുപത്തി ആറിലാണ് ർ ബി ആക്ട് നിലവിൽ വന്നത് ഫാദർ ഓഫ് ആർ ആർ ബി എം സ്വാമിനാഥനാണ് ഫാദർ ഓഫ് ആർ ആർ ബി എന്നറിയപ്പെടുന്നത് എം സ്വാമിനാഥനാണ് എം നരസിംഹം കമ്മറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആർ ആർ ബി നിലവിൽ വരുന്നത് എം നരസിംഹം കമ്മറ്റിയും എം സ്വാമിനാഥനും എം സ്വാമിനാഥൻ ഫാദർ ഓഫ് ആർ ആർ ബി എം നരസിംഹം കമ്മിറ്റി ഈ ആർ ആർ ബി രൂപീകൃതമാവാൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് അങ്ങനെ ആദ്യത്തെ ആർ ആർ ബി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഫസ്റ്റത്തെ ആർ ആർ ബി രൂപീകൃതമായത് അത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഈ ആർ ആർ ബിയുടെ ടോട്ടൽ ഷെയറിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് അൻപത് ശതമാനം ക്യാപിറ്റൽ ഓൺ ചെയ്യുന്നത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏത് സ്റ്റേറ്റിലാണോ ആർ ആർ ബി രൂപീകൃതമാകുന്നത് ആ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറിന് പതിനഞ്ച് ശതമാനം ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടാവണം പിന്നെ ഉള്ളത് ഒരു സ്പോൺസർ ബാങ്ക് ഉണ്ടാവണം ഏതെങ്കിലും ഒരു ബാങ്ക് സ്പോൺസർ ചെയ്യാനും കൂടി ഉണ്ടാവണം ആ ബാങ്കിന് മുപ്പത്തഞ്ച് ശതമാനം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം ഓഹരി ആ ഒരു സ്പോൺസർ ബാങ്കിൻ്റെതായിരിക്കും അപ്പോൾ സെൻട്രൽ ഗവണ്മെന്റ് അൻപത് ശതമാനം സ്റ്റേറ്റ് ഗവണ്മെന്റ് പതിനഞ്ച് ശതമാനം സ്പോൺസർ ചെയ്യുന്ന ബാങ്ക് സ്പോൺസറിങ് ബാങ്ക് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം ഓഹരിയും എന്തു ചെയ്യണം ഏറ്റെടുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അഥവാ ഡി ഐ സി ജി സി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഡി ഐ സി ജി സി ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ പതിനഞ്ചിനാണ് ഡി ഐ സി ജി സി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ പതിനഞ്ചിന് ർ ബി ഐക്കാണ് ഇതിന്റെ പൂർണ്ണ ചുമതല ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പൂർണ്ണ ചുമതല ആർ ബി ഐയുടെ മേലെയാണ് ആർ ബി ഐക്കാണ് ഈ ആർ ബി ഐയിലെ ഏതെങ്കിലും ഡെപ്യൂട്ടി ഗവർണർ ആയിരിക്കും ഡി ഐ സി ജി സിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് ആർ ബി ഐ യിലെ ഏതെങ്കിലും ഡെപ്യൂട്ടി ഗവർണർ ആയിരിക്കും ഡി ഐ സി ജി സിയുടെ ചെയർമാനായിട്ട് വരാറ് അടുത്തത് നാഷണൽ ഹൌസിംഗ് ബാങ്ക് അഥവാ എൻ എച്ച് ബി എൻ എച്ച് ബി അല്ലെങ്കിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ് നാഷണൽ ഹൗസിംഗ് ബാങ്കും ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് കാരണം നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് നയൻറ്റീൻ സെവ നയൻറ്റീൻ എയ്റ്റി സെവനിന്റെ കീഴിലാണ് ഈയൊരു നാഷണൽ ഹൗസിംഗ് ബാങ്ക് നിലവിൽ വരുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവന്റെ ഭാഗമായാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ജൂലൈ ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ഒൻപതിനാണ് നാഷണൽ ഹൌസിംഗ് ബാങ്ക് നിലവിൽ വന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന്റെ കീഴിൽ ഇത് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് കൊടുക്കുന്ന എല്ലാ ബോഡികളുടെയും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹൗസിംഗ് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വീട് വെക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊരു ധനകാര്യ സ്ഥാപനമാണ് എൻ എച്ച് ബി എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭവന ധനകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത്തരം സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികമായും മറ്റു രീതിയിലൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് നിലവിൽ വന്നത് എൻ എച്ച് ബിയുടെ ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ എം ഡി എന്ന് പറയുന്നത് ആർ വി വർമ്മയാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് എൻ എച്ച് ബി എന്നത് ആർ വി വർമ്മയാണ് ഇപ്പം നിലവിൽ ശാരദാ കുമാർ ഹോട്ടയാണ് ഇപ്പം നിലവിൽ ശാരദാ കുമാർ ഹോട്ടയാണ് ശാരദാ കുമാർ ഹോട്ടയാണ് നിലവിലത്തെ നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ ചെയർമാനും അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് അടുത്തത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഐ എഫ് സി ഐ ആണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഈ ഐ എഫ് സി ഐ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വികസന ധനകാര്യ സ്ഥാപനം ഇന്ത്യയിലെ ആദ്യത്തെ വികസന ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഐ എഫ് സി ഐ ആണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ആക്ട് വഴിയാണ് ഇത് രൂപീകൃതമായത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഈ ഒരു പെർട്ടിക്കുലർ ആക്ടിനെ ഇന്ത്യൻ ഗവൺമെന്റ് ഒഴിവാക്കുകയും ഈ ഒരു സ്ഥാപനം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറുകയും ചെയ്തു ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് മനോജ് മിത്തലാണ് ഐ എഫ് സി ഐയുടെ പ്രസന്റ് മാനേജിംഗ് ഡയറക്ടർ മനോജ് മിത്തലാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചില് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്ന വകുപ്പ് ഈ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇടയില് പട്ടിക ജാതിക്കാരുടെ ഇടയില് സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നോഡൽ ഏജൻസി ആയിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ചില് ഐഫ് സി ഐയിനെ ഒരു നോഡൽ ഏജൻസിയാക്കി പ്രഖ്യാപിച്ചു ആര് പ്രഖ്യാപിച്ചു മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്തിന്റെ നോഡൽ ഏജൻസി ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കിടയിൽ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോഡൽ ഏജൻസിയായിട്ട് പ്രഖ്യാപിച്ചു ഈ ഒരു സ്കീം ഈ നോഡൽ ഏജൻസിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സ്കീം അറിയപ്പെടുന്നത് ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ് ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഗ്യാരണ്ടി എന്നാണ് ഈ ഒരു സംരംഭകത്വ വികസന പരിപാടിയെ അറിയുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് അപ്പം ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസി ആയിട്ടാണ് ഐ എഫ് സി ഐ എ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ചത് മനസ്സിലായില്ലേ മറ്റൊന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അല്ലെങ്കിൽ എക്സിം ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അല്ലെങ്കിൽ എക്സിം ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരിയിലാണ് എക്സിം ബാങ്ക് രൂപീകൃതമായത് ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഈ ബാങ്ക് രൂപീകൃതമായത് എൺപത്തിരണ്ട് ജനുവരിയിൽ ആദ്യത്തെ ചെയർമാൻ ആർ സി ഷാ ആയിരുന്നു ആർ സി ഷാ ഫസ്റ്റ് ചെയർമാൻ ഓഫ് എക്സിം ബാങ്ക് ഇതിന്റെ എന്താണ് പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക വിദേശങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുക അത് പരിപോഷപ്പെടുത്തുക ഇതൊക്കെ തന്നെയാണ് എക്സിം ബാങ്കിന്റെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത് എക്സിം ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് നിലവിലത്തെ എക്സിം ബാങ്ക് ചെയർമാൻ എന്ന് പറയുന്നത് ഡേവിഡ് റാസ്ക്വിൻഹയാണ് ഡേവിഡ് റാസ്ക്വിന ഇത് ഈ എക്സിം ബാങ്ക് മുഴുവനായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും കീഴിലാണ് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ആർ ബി ഐയുടെ കൺട്രോളിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ആർ ബി ഐയുടെ കൺട്രോളിലുമാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് നിലവിലത്തെ ചെയർമാൻ ആണ് ഡേവിഡ് റാസ്ക്യൂന എന്ന് പറയുന്ന വ്യക്തി ഐ ഡി ബി ഐ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഐ ഡി ബി ഐ സ്ഥാപിതമായത് ഐ ഡി ബി ഐ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇന്ത്യൻ വ്യവസായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ ട്രാൻസാക്ഷൻസ് പണമിടപാടുകൾ നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഐ ഡി ബി ഐ സ്ഥാപിച്ചത് ഇന്ത്യൻ്റെ വ്യവസായങ്ങളെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക അതിനെ ഉയർത്തിക്കൊണ്ടുവരിക ഇതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ഇപ്പോഴത്തെ ചെയർമാൻ എം ആർ കുമാറാണ് ഐ ഡി ബി ഐയുടെ പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത് എം ആർ കുമാർ അടുത്തത് യു ടി ഐ അഥവാ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ യു ടി ഐ ഇതൊരു പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ യു ടി ഐ എന്ന് പറയുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യൂണിറ്റ് ആക്ട് വഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇത് നിലവിൽ വന്നത് യൂണിറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് പാസ്സായി അറുപത്തിനാലില് യു ടി ഐ നിലവിൽ വന്നു ഇപ്പോഴത്തെ ചെയർമാൻ ദിനേഷ് കുമാർ മെഹ്റോത്രയാണ് മെഹ്റോത്ര ദിനേശ് കുമാർ മെഹ്റോത്ര ഇനി നമുക്ക് നോക്കാനുള്ളത് സിഡ്ബിയാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി നമ്മൾ നേരത്തെ ഐ ഡി ബി പറഞ്ഞു ഇൻഡസ്ട്രീസ് ബാ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു അതിന്റെ ഒരു സബ്സിഡറി ആയിട്ടാണ് ഈ സിഡ്ബി വന്നത് സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ രണ്ടിനാണ് സിഡ്ബി നിലവിൽ വന്നത് സിഡ്ബി ആക്ട് വഴിയാണ് സിഡ്ബി നിലവിൽ വന്നത് സിഡ്ബി ആക്ട് പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സിഡ്ബി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സിഡ്ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ രണ്ടിന് എം എസ് എംഇ എന്ന് പറയുന്ന കുറച്ച് സംരംഭങ്ങളുണ്ട് അതായത് മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് എന്ന് പറയുന്നത് എം എസ് എം ഇ മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഇവയ്ക്ക് ഇത്തരം സംരംഭങ്ങൾക്ക് വായ്പ കൊടുക്കുക വായ്പ കൊടുക്കുന്നത് സുഗമമാക്കുക അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്നത് ശക്തിപ്പെടുത്തുക ഈ എം എസ് എം ഇ സിസ്റ്റത്തിലെ വികസന സാമ്പത്തിക വിടവുകൾ നികത്തുക ഇത്തരത്തിലുള്ള കൂടിയാണ് സിഡ്ബി സ്ഥാപിതമായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സഹായിക്കുക പരിപോഷിപ്പിക്കുക ഇതൊക്കെയാണ് സിഡ്ബിയുടെ ലക്ഷ്യം സിഡ്ബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആയിട്ട് ശിവസുബ്രഹ്മണ്യൻ രാമനാണ് ശിവസുബ്രഹ്മണ്യൻ രാമനാണ് സിഡ്ബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ലക്നൌവിലാണ് മുംബൈയിലും അല്ല ഡൽഹിയിലും അല്ല ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സിഡ്ബിയുടെ തലസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് സിഡ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് എം എസ് എംഇയുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന എം എസ് എംഇയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് ധനകാര്യ സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ അത് സിഡ്ബിയാണ് ഒരു സ്ഥാപനം ജസ്റ്റ് അറിഞ്ഞിരിക്കുക എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇ സി ജി സി എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ മുപ്പതിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ മുപ്പതിന് നിലവിൽ വന്നു ഇ സി ജി സി ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അതിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഇ സി ജി സി ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണ് ഇ സി ജി സി എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ മുപ്പതിനാണ് നിലവിൽ വന്നത് ഇപ്പോഴത്തെ ചെയർമാൻ സെന്തിൽ നാഥനാണ് സെന്തിൽ നാഥാണ് ഇ സി ജി സിയുടെ കറണ്ട് പൊസിഷനിലുള്ള ചെയർമാൻ എന്ന് പറയുന്നത് മറ്റൊന്ന് ഐ ഐ എഫ് സി എൽ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തി ആറിൽ രൂപീകൃതമായി ഐ ഐ എഫ് സി എൽ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തി ആറിൽ രൂപീകൃതമായി അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന സ്ഥാപനം സെബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെബി രൂപീകൃതമായത് സെക്യൂരിറ്റി ഷെയർ മാർക്കറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ട നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സെബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇത് തുടങ്ങിയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സെബി ആക്ടിന് ശേഷമാണ് ഇത് ശക്തമായിട്ടും കൃത്യമായിട്ടും ഇങ്ങനെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ സെബി ആക്ട് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടും ചോദിക്കാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എഴുതുക എൺപത്തെട്ട് മാത്രമാണെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് മാത്രമാണേ തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് സെബിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് എസ് എ ദൈവാണ് എസ് എ ദൈവ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചെയർമാനാണ് എസ് എ ദേവ് പക്ഷേ ഇത് സെബി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൻ്റെ കീഴിലേക്ക് വന്നപ്പം വന്നതിന് ശേഷം ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജി വി രാമകൃഷ്ണനാണ് അപ്പോൾ അത് രണ്ടുപേരെ ഓർത്ത് വെക്കാം ശരിക്കും സെബിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് എസ് എ ദേവ് തന്നെയാണ് പക്ഷേ ഈ ആക്ടിന്റെ കീഴിലേക്ക് സെബി വന്നതിന് ശേഷം അതായത് സെബി ആക്ടിന്റെ കീഴിലേക്ക് സെബീനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ചെയർമാൻ ആയത് ജി വി രാമകൃഷ്ണയാണ് ഇപ്പം പ്രസന്റ് സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അജയ് ത്യാഗിയാണ് അജയ് ത്യാഗിയാണ് നിലവില് സെബിയുടെ ചെയർമാൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യയിലെ പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ ഉൾപ്പെടുത്താനുള്ളത് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക ഓക്കെ അപ്പോൾ ഹാപ്പി ആയിരിക്കുക ബി ഹാപ്പി വിത്ത് ഹാപ്പി ലേണിംഗ് താങ്ക്